ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുസ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ കപ്പ റെഡിയാക്കാം. നമുക്കൊന്ന് പിരട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം കുക്കറിൽ വെച്ചിട്ടുണ്ട്. നാടൻ കപ്പയാണ്, പക്ഷേ നമ്മൾ ഫ്രഷായിട്ടുള്ള കപ്പയല്ല കിട്ടിയിരിക്കുന്നത്, അത് പാക്കറ്റ് കപ്പയാണ് നമുക്ക് കിട്ടിയത്. അത് കുക്ക് ചെയ്യാൻ പാകത്തിന് അവരെല്ലാം വൃത്തിയാക്കിയിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ്. അത് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ആണ് അത് കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് നെടുകെ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതാണ്ട് നമ്മൾ എല്ലാ അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയിട്ട് പീസാക്കിയിട്ട് വരുന്നതാണ്. പിന്നെ അതിന് ഉള്ളിൽ ചിലതിനൊക്കെ ഉള്ളിൽ നാരൊക്കെ കാണും, അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനിയൊന്ന് തിളയ്ക്കട്ടെ. കപ്പയും കൂടെ ഇട്ട് കഴിയുമ്പം ഇനി കുറച്ച് സമയം എടുക്കുമെന്ന് ഇവിടെ തിളയ്ക്കാൻ. നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടാലും കപ്പയൊന്ന് കിടന്ന് ഒന്ന് തിളച്ച് വരണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ടെർമെറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ആ കപ്പയിൽ എന്തെങ്കിലുമൊക്കെ കപ്പയ്ക്കൊരു കളറും ആവും. പിന്നീട് അതിലെന്തെങ്കിലുമൊക്കെ പിന്നെ അവർ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് പകുതി വെന്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയിട്ട് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിയിട്ട് വേറെ വെള്ളം ഒഴിക്കണം. രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു അതിൽ കട്ടോ വല്ലതും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്കത് പ്രശ്നമാവും, വയറിനൊക്കെ പ്രശ്നമാവും. ഞാൻ എല്ലാ ഏത് കപ്പയായാലും രണ്ട് പ്രാവശ്യം ഞാൻ ആദ്യമേ വെള്ളം തിളപ്പിച്ചതിന് ശേഷമാണ് കപ്പ ഇടുക. അതിന് ശേഷം അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അടുത്ത വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കും. നിങ്ങളെങ്ങനെയാണോ തയ്യാറാക്കുന്നത്. നമ്മൾ പിന്നെ ആലപ്പുഴക്കാർ കപ്പയെന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ട ഒരു കപ്പ് കോക്കനട്ട്, പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെന്താ കാൽ സ്പൂണ് ടെർമെറിക് പൗഡർ, പിന്നെ നമ്മുടെ ജീരകമുണ്ടല്ലോ അതൊരു അര സ്പൂൺ ഇടണം, പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വേണം. അതെല്ലാം കൂടി അതിൻ്റെ കൂടെ ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പം ഞാൻ ആദ്യമേ ആ തിളച്ച വെള്ളം ഞാൻ ഊറ്റി മാറ്റിയിട്ട് അടുത്ത കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവന്നത്. ഇനി അതൊന്ന് തിളയ്ക്കണം. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും. ഒന്ന് തിളയ്ക്കട്ടെ. നോക്കാം നമുക്കത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. നോക്ക് അത് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഊറ്റിയെടുക്കാം. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കപ്പ ഇഞ്ഞണ്ട് കറി. അതായിരുന്നു എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം. പണ്ട് ഞങ്ങൾ ആലുംപിടിയിൽ താമസിക്കുന്ന സമയത്ത് എന്നും രാവിലെ 10 മണിക്ക് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അതാണ് കപ്പയും ഒന്നെങ്കിൽ ഞണ്ട് കറി അല്ലെങ്കിൽ മീൻ കറി. ഇതൊക്കെയാണ് നമ്മൾ ആ ചതച്ചത്. നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ ഊറ്റിയെടുത്തത് നമ്മളൊരു മിനിറ്റോളം നമ്മളതെന്ന് ഇനിയിപ്പം ഈ അരപ്പും കൂടെ നമ്മളങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് കുടഞ്ഞ് അരപ്പ് അടിഭാഗത്താക്കണം. എങ്കിലും അതൊന്നും വേഗണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് കുടഞ്ഞ് അകത്തോട്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അത് ഒന്ന് കുടഞ്ഞ് നമുക്ക് അരപ്പെല്ലാം അടിയിലാക്കിയിട്ട് കപ്പയെല്ലാം മേളി വരട്ടെ. നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുക കപ്പയ്ക്ക്? കപ്പയെന്ന് തന്നെയാണോ പറയുന്നത്?
എന്തോ അതൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വയ്ക്കാം. അതിനുശേഷം അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാൻ വയ്ക്കാം. ഒന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊരു ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് നമുക്ക് കടുകിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചുവന്നുള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം റെഡ് ചില്ലി, കറി ലീവ്സ്, പിന്നെ ഒരു ഗാർലിക്ക് അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നമ്മൾ സവാളയല്ല ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് കറി ലീവ്സും റെഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നോക്കൂ, എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ കപ്പയ്ക്കകത്തോട്ട് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ആഹാ, സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിരട്ടി തവി വെച്ച് നിളക്കി കൊടുക്കാം. തവി വെച്ചൊന്ന് ഇളക്കിയാലത് പൊടിയത്തില്ല. നന്നായിട്ട് പൊടിയിടമെങ്കിൽ ഇളക്കി നമുക്ക് ഓവറായിട്ടങ്ങ് വെന്ത് മറിഞ്ഞു പോകരുത്. ചിലർ കപ്പയൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേ പേസ്റ്റ് പോലെ ആയിപ്പോവും. അതെന്ന് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് കുക്കായി പോയ പോകുന്നത് കൊണ്ടാണ് പേസ്റ്റ് പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലൊന്നും അറിയില്ലായിരുന്നു. ഞാനും കുക്ക് ചെയ്തിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് പേസ്റ്റ് പോലെ ആവുക. പിന്നെ എൻ്റെ അപ്പച്ചയാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ അപ്പച്ചയാണ് സത്യം പറഞ്ഞാൽ കപ്പ എങ്ങനെ വയ്ക്കുന്നതെന്ന് പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചയെ. അപ്പച്ചി നന്നായിട്ട് കപ്പയൊക്കെ റെഡിയാക്കും. കപ്പയും കറികളും എല്ലാം എനിക്ക് മിടുക്കിയാണ്. അത് കപ്പ വേവിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. നന്നായിട്ട് പൊടിഞ്ഞു പൊടി പോലെ ഇരിക്കും അപ്പ കപ്പ വേവിച്ചു കഴിഞ്ഞാൽ. നന്നായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ആ തവി കൊണ്ട് ഞാൻ ഇളക്കി ഇളക്കി അത് പൊടിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിലൊക്കെ ഇതിന് നമ്മൾ കപ്പയൊക്കെ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു എന്താ മടലൊക്കെ വെട്ടിയിട്ട് ഓലയുടെ മടലൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു തയ്യാറാക്കിയെടുക്കുക. അതിന് നമ്മൾ അതിനെന്തോ ഇരുന്ന് പറയുന്നത് തുടുപ്പെന്നാണ് അതിൻ്റെ പറയുന്നത്. അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് തുടുപ്പ് വെച്ചാണ് കപ്പയും അതുപോലെ തന്നെ നമ്മൾ ചക്ക പുരട്ടുമല്ലോ. ചക്ക ഇതേപോലെ കുക്ക് ചെയ്തിട്ട് നമ്മൾ പുരട്ടിയെടുക്കുക. അതിനും എല്ലാത്തിനും പറയുന്നത് തുടുപ്പെന്നാണ്. നിങ്ങളുടെ നാട്ടിലെന്താ അതിന് പറയുന്നത്? ഈ ചക്കയും കപ്പയൊക്കെ ഇളക്കി മറിക്കുന്ന ആ ഒരു ആ തടിക്ക് എന്താ പറയുക? തടിയല്ലല്ലോ, ഒരു കഷ്ണം ഒരു അത് തന്നെ ഒരു തടി കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിന് നമ്മുടെ ആ സ്ഥലത്തോട്ട് പറയുന്ന തുടുപ്പെന്നാണ്. എനിക്കിപ്പോൾ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. അതിന് ഞാൻ എല്ലാത്തിനും ഞാൻ എന്തേ നോക്ക എൻ്റെ ചപ്പാത്തി വരത്തുന്ന ആ കോല് വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇടിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തവി ഒഴിച്ചെന്ന് കുഴച്ചെടുക്കാം. ഹാർഡായിട്ടുള്ള എന്ത് സാധനമായാലും അത് ഈ ചിലപ്പോഴൊക്കെ ചപ്പാത്തി പരത്തുമ്പോഴല്ല കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ചപ്പാത്തിയുടെ മാവ് എടുത്ത് വെച്ച് ഈ തടി കൊണ്ട് ഞാൻ ആ പരത്തുന്ന കല്ലേലിട്ടിട്ട് ഇതുപോലെ അടിക്കും. നമ്മൾ തുണികളിലൊക്കെ ഇങ്ങനെ അടിക്കത്തില്ല, അതേപോലെ അടിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആവും ചപ്പാത്തി. ഇങ്ങനെ ഒന്ന് ഇളക്കി ആഹാ നോക്ക്, എല്ലാം നല്ല പാകമായിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ഞണ്ട് കറിയും കൂടെ. നോക്കൂ, നല്ല പൊടിയായിട്ടായിട്ടില്ലേ. പിന്നെ ഇത് നമ്മൾ പിന്നെ ആ പുരട്ടി കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടിയിട്ട് കൊടുക്കരുത്. ഒരു ലേശം വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ, കൂടുതലൊന്നും കോരി ഒഴിക്കരുത്. ഒരു ലേശം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അങ്ങനെയാകാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി അതിനകത്ത് പിടിക്കത്തില്ല. ഉപ്പൊക്കെ കറക്റ്റിന് കാണും, നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലൊക്കെ ഇട്ടല്ലേ. പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. നോക്കൂ, കപ്പ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞണ്ട് കറിയും കൂടി ഒഴിച്ചിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.